بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، سهودرنا على سهورتو كذا. نمرنا ناد أبي مويه ليكونا وليه ور برشطة ما أنا لهري ينولد. عندي ناد إندي أدي أذان غلا بدي بيتشرت. نبي صلى الله عليه وسلم മദ്യം വ്യാപിക്കുന്ന അതിൻ്റെ കുടി വ്യാപിക്കുന്ന അതിനെ അനുവദനീയമാക്കുന്ന ഒരു സമൂഹത്തെ പഠിപ്പിച്ചു. ആ ഹദീസ് പറയുന്നിടത്ത് ലതസ്തഹില്ലന്ന ത്വാഇഫത്തു മിൻ ഉമ്മത്തി അൽ ഖംറ യുസമ്മൂനഹ ബിഇസ്മിൻ ഇയ്യ, അവരതല്ലാത്ത പേരുകളാണ് പറയുക എന്നുള്ളതാണ് അതിനനുവദനീയമാക്കാൻ. മദ്യം നിഷിദ്ധമാകുന്നത് അത് ലഹരി എന്ന് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരി കേവലം പാനീയം മാത്രമായിട്ടല്ല, അത് ഗുളികയുടെ രൂപത്തിലുണ്ട്, പൊടിയായിട്ടുണ്ട്, പുകയായിട്ടുണ്ട്, പല രൂപത്തിലും ലഹരിക്കടിമപ്പെടുന്ന സമൂഹമായിട്ട് നമ്മളെ പുതിയ തലമുറയടക്കം മാറിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിൽ മദ്യപിക്കുന്നവരാരി എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരെ എണ്ണി പറയാൻ കഴിയുമായിരുന്നു. ഇന്ന് ലഹരിക്കടിമപ്പെടാത്തവർ, മദ്യപിക്കാത്തവർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കാത്തവർ ഒന്നോ രണ്ടോ ആയി ചുരുങ്ങിയിരിക്കുകയാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ തീർച്ചയായും മദ്യനാൾ സംഭവിക്കുമെന്നുള്ളതിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുമ്പ് ചില പേരുകൾ വിളിച്ചുകൊണ്ട് മദ്യമല്ല, മദ്യത്തിന് കള്ളിന് കള്ള് എന്നല്ലാത്ത, മദ്യത്തിന് മദ്യം എന്നല്ലാതെ മറ്റു ചില പേരുകളിലൂടെ അത് ഉപയോഗിക്കുന്ന ഒരു സമൂഹം വരുമെന്ന് പഠിപ്പിച്ചതിൽ ഈ ലഹരിയുടെ ഉപയോഗം തീർച്ചയായും അതിൽ ഉൾക്കൊള്ളുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ചെറിയ സ്കൂൾ വിദ്യാർത്ഥികൾ, അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മുതൽ കോളേജ് തലങ്ങളിൽ പഠിക്കുന്നവർ, മധ്യവയസ്കർ, പല പ്രായത്തിലുള്ളവർ ഇതിൻ്റെ അടിമകളായി മാറി. എത്രത്തോളം എന്ന് വെച്ചാൽ പല കുടുംബങ്ങളും ഛിദ്രമായി പോകാൻ, കുടുംബങ്ങൾ മുറിഞ്ഞു പോകാൻ, ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ, വൈവാഹിക ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ, പല മക്കളുടെയും കണ്ണീരിന് കാരണമായി, ചില കൊലപാതകങ്ങൾക്ക് കാരണമായി. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചതാണ്, കൂടെ പഠിക്കുന്ന സുഹൃത്തിനെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു ഫോട്ടോയുടെ പേരിൽ, ഒരു ഫോട്ടോയുടെ പേരിൽ ലഹരിക്കടിമപ്പെട്ട് അതിദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൊന്നു കുഴിച്ചു മൂടിയത് 15-ഉം 14-ഉം വയസ്സുള്ളവർ, അതല്ലെങ്കിൽ 16-ഓ വയസ്സുള്ളവർ ചെയ്തത് അതിദാരുണമായ കൊലപാതകത്തെ നമ്മൾ വായിച്ചത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹരി നിഷിദ്ധമായി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ നിഷിദ്ധ കാര്യങ്ങൾ ഉണർത്തുന്നതിനിടക്ക് അദ്ദേഹം പറയുന്നത് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാം. പ്രവാചകൻ പറഞ്ഞു, ഫിഹാദിഹിൽ ഉമ്മത്തി ഖസ്വുൻ വമസ്ഖുൻ വഖദ്ഫുൻ, ഈ ഉമ്മത്തിൽ ചില രൂപം മാറ്റലുകളുണ്ട്, ചില ഭൂമി കുലുക്കങ്ങൾ, ഭൂമി പിളരലുകളുണ്ട്, ചില ആകാശത്തു നിന്നുള്ള ശിക്ഷയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ എണീറ്റെന്ന് ചോദിച്ചു, നബി അത് എപ്പോഴാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ ലഹറത്തിൽ ഖിയാൻ വൽ മആസിബ് വശുരിബത്തിൽ ഖുമൂർ, അവിടെ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ വരികയും വാദ്യോപകരണങ്ങൾ ഉണ്ടാവുകയും പ്രകടമാവുകയും അതുപോലെ ഹുമൂറുകൾ ലഹരിയുമായി ബന്ധപ്പെട്ട സംഗതികൾ പ്രത്യക്ഷപ്പെടുകയും അത് ഉപയോഗിക്കപ്പെടുകയും അത് കുടിക്കപ്പെടുകയും ചെയ്താലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മൻഷരിബൽ ഖംറ ഫി ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് മദ്യത്തെയോ ലഹരിയോ ആരെങ്കിലും ഉപയോഗിച്ചാൽ അവന് സ്വർഗക്കാർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെ പാനീയം നിരാകരിക്കപ്പെടുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ടോ? അതേ പ്രവാചകൻ പറയുന്നുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും മുസ്കിർ കുടിച്ചാൽ, അതിനെ അടിമപ്പെട്ട് അതിന് സ്ഥിരമായി അതിൻ്റെ വക്താവായി മാറിയാൽ, അയ്യസ്കിയ മിൻ തീനത്തുൽ ഖിബാൽ, അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അവനെ തീനത്തുൽ ഖിബാലിൽ നിന്ന് കുടിക്കപ്പെടുമെന്ന്. തീനത്തുൽ ഖിബാലാണ് അവൻ്റെ പാനീയമെന്ന് റസൂലുള്ളാഹിയോട് അവർ ചോദിച്ചു, എന്താണ് തീനത്തുൽ ഖിബാൽ നബിയെ, എന്താണ് തീനത്തുൽ ഖിബാൽ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അർഖു അഹ്ലിന്നാർ, നരകക്കാരായ ആളുകളുടെ അവരുടെ ശരീരത്തു നിന്നൊഴുകുന്ന വിയർപ്പാണ്.
അതല്ലെങ്കിൽ ഉസാരത്വഖലിനാർ നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന അവരുടെ മുറിവിൽ നിന്ന് പഴുത്തൊഴുകുന്ന ഒരു ദ്രാവകമാണ്. മറ്റൊരു വിശദീകരണം അതിന് നൽകിയത് വ്യഭിചാരിണിയായ സ്ത്രീയുടെ ഗുഹ്യാവയത്തിൽ നിന്നൊഴുകുന്ന വെള്ളമാണ് എന്നുള്ളതാണ്. തീനത്തിൽ ഖബാലിന് അപ്പം ലഹരി കുടിച്ചാൽ ഒരല്പം ഒരു പൊടി ഒരു പുക ഒരു ഒരു വെള്ളം ഒരു ഗ്ലാസ് നമ്മൾ അത് ആസ്വദിക്കുന്നുവെങ്കിൽ അത് പിന്നെ വിനോദയാത്രകളുടെ സമയത്താവാം, ആഘോഷങ്ങളുടെ പേരിലാവാം, ന്യൂ ഇയറിൻ്റെ പേരിലാവാം, പെരുന്നാളാഘോഷങ്ങളുടെ പേരിലാവാം, സന്തോഷത്തിൻ്റെ കല്യാണ ദിനങ്ങളുമായി ബന്ധപ്പെട്ടാവാം, കൂട്ടുകാരോടൊത്തുള്ള ആഘോഷങ്ങളുടെ സന്ദർഭങ്ങളിലാ, എപ്പോഴത് ചെയ്താലും നാം കുടിക്കുന്നത് ഇത്ര വൃത്തികെട്ട വെള്ളമാണ്, അതാണ് ഞാൻ ആസ്വദിക്കുന്നത് എന്ന് സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ലോകാവസാനത്തിന് മുമ്പായി നടക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ ഈ സംഭവം ഏറെ വ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാത്തവർക്ക് വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഖുർആനിൻ്റെ സൂചന. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി ഉൾക്കൊണ്ട് നന്മയുടെ മാർഗത്തിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.